കൃത്യമായിട്ടും പ്രതിഭാഗത്തിൻ്റെ എല്ലാ വാദങ്ങളെയും പൊളിച്ചെടുക്കുന്ന ഓരോരോ വാദങ്ങളായി തള്ളുന്ന ഒരു വിധിപ്പകർപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഉന്നത അധികാരമുള്ളൊരു വ്യക്തിയാണ്, ആളുകളെ സ്വാധീനിക്കും, സാക്ഷികളെ സ്വാധീനിക്കും. മാത്രവുമല്ല, ഒരു വ്യക്തിയുടെ ഇൻ്റഗ്രിറ്റി, ആത്മാഭിമാനത്തെ അടക്കം ചോദ്യം ചെയ്ത ഒരു സാഹചര്യം ഉന്നത ഉദ്യോഗസ്ഥരുടെയും തൻ്റെ സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മോടൊപ്പം കുടുംബത്തിൻ്റെ അഭിഭാഷക അഡ്വക്കേറ്റ് സജിത ചേരുന്നു. വളരെ ഒരു പ്രധാനപ്പെട്ട, വളരെ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ കൂടിയുള്ള ഈ കേസിൻ്റെ ദിശയിലേക്ക് വെളിച്ചം കൃത്യമായി ചൂണ്ടുന്ന ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി എടുത്തുകാട്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത്, ഒരു മനുഷ്യനെ അയാളുടെ മരണത്തേക്കാൾ അയാളുടെ ആത്മാഭിമാനമാണ് വലുത് എന്നുള്ള വാക്യം, അങ്ങനെയുള്ള ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിദ്യയാണ് ഇന്ന് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. കാരണം പ്രധാനമായിട്ടും ഇങ്ങനൊരു സംഭവത്തിലേക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആരോപണം എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. എന്നാൽ ഹർജിയോടൊന്നിച്ച് അങ്ങനെ പ്രശാന്ത് നൽകിയ പരാതിയോ അല്ലെ അത് സംബന്ധിച്ച് വിജിലൻസ് ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് ആരോപണം ഉണ്ടായത്. പക്ഷേ കോടതിയുടെ വിധിയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അതായത് അങ്ങനെ ഒരു വാദം നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഹാജരായ റാവൽ സാർ പ്രധാനമായി മുമ്പോട്ട് വെച്ചത് വിജിലൻസ് അങ്ങനെ ഒരു എൻക്വയറി നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു വിജിലൻസ് എൻക്വയറി ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പ്രശാന്ത് ബാബുവിൻ്റെ പരാതി കെട്ടിച്ചമച്ചതാണ്. ഈ ഹർജിയോടൊന്നിച്ചും പ്രശാന്ത് ബാബുവിൻ്റെ പരാതി കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്ത സമയത്തും പ്രശാന്ത് ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്തു എന്നുള്ള ഒരു കാര്യം പ്രോസിക്യൂഷനും അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരാതി വ്യാജമാണെന്നുള്ളത് കോടതിയിൽ പ്രഥമ ദൃഷ്ടിയാ, പ്രത്യേകിച്ച് പറയേണ്ടതില്ലത് തെളിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല പെട്രോളിയം. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സാറെന്ന് നേരത്തെ നിങ്ങളോട് പറയുകയുണ്ടായി, വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരം വരുന്നത്. ജില്ലാ പഞ്ചായത്തിന് ഈ പെട്രോളിയം കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ല. ഇത്തരം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകൻ ഉയർത്തിപ്പിടിച്ച വാദങ്ങളും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെ റിപ്പോർട്ടും കൂടെ പരിഗണിച്ച് ഈ മരണപ്പെട്ട ആളുടെ ആത്മാഭിമാനത്തെ, നേരത്തെ അന്ന് ഉത്തരത്തിൽ ബോധിപ്പിച്ച ഒരു ഷേക്സ്പിയറുടെ ഒരു വാക്യമുണ്ടായിരുന്നു, ഐ ലവ് മൈ ഓണർ മോർ ദാൻ മൈ ഫിയർ ഓഫ് ഡെത്ത്, അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു വിധിയാണ് ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് മറ്റ് കണ്ടീഷൻസൊന്നുമില്ല. ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള പരാതിക്കാരി അർഹയല്ല എന്നുള്ള വാക്കിൽ ഈ ജാമ്യ ഹർജി ഡിസ്മിസ് ചെയ്യാണ് ഉണ്ടായത്. ഇതിനകത്ത് പരാതിക്കാരിയുടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ പങ്ക് എന്താണെന്ന് കൃത്യമായി വ്യക്തമാണെന്നും ഉള്ള പരാമർശങ്ങളും, അതായത് 38 പേജുള്ള വിധിയാണിത്. 30 സാധാരണ ജാമ്യ ഹർജിയേക്കാൾ കുറച്ച് ലെങ്തിയാണ്, 38 പേജുള്ള വിധിയാണിത്. ഈ പരാതിക്കാരി നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജിയിൽ, അതായത് അവരൊരു കാഷ്വലായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ ഒരു ഹ്യൂമിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള എന്നുള്ള വാദവുമായിട്ടാണ് പരാതിക്കാരി കോടതിയെ സമീപിച്ചത്. എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിൻ്റെ സി ഡി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ വിഷ്വൽസിൻ്റെ. അതുപോലെ തന്നെ കലക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റും, ജില്ലാ കലക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് രാവിലെ കണ്ടപ്പോൾ ഒരു കാഷ്വൽ ടോക്കിൽ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞിരുന്നു. ആ സമയത്ത് തെളിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം, തെളിവില്ലാതെ ഇങ്ങനൊരു പബ്ലിക് സർവൻറ്റിനെ ഹ്യൂമിലേറ്റ് ചെയ്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞു. മൂന്നേകാലിന് അവരവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും കലക്ടർ ഈ കാര്യം അവിടെ പറയാൻ പാടില്ല, തെളിവില്ലാതെ ഇയാൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആളുകൾ, ഇത് വീഡിയോഗ്രാഫ് ചെയ്ത ആളെ വളരെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും അവരുടെ മൊഴി, ചാനലിൻ്റെ ആളുടെ മൊഴി, ആ സാക്ഷിയുടെ മൊഴി റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ ആ വീഡിയോ വിഷ്വൽസ് കൈപ്പറ്റിയും, പ്രതി കൈപ്പറ്റിയും. അത് ഇവിടെ മാത്രമല്ല, അദ്ദേഹം ട്രാൻസ്ഫറായി പോകുന്ന 10 എയർ ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദിവ്യ അവരുടെ അഭിഭാഷകൻ ഹാജരാക്കിയതിനകത്ത് പൂർണ്ണമായിട്ടും ഈ വിവരങ്ങളില്ലായിരുന്നു. പക്ഷേ പിന്നീട് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയതിനകത്ത് എല്ലാ വിവരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ക്യാഷ്ലായി വന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊളിച്ചെടുക്കുന്നു. ക്ഷണിക്കാതെ വന്നതാണ്, ഞാൻ ഇതിലൂടെ നടന്നു പോകുമ്പോൾ വന്നതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ പ്രോസിക്യൂട്ടർ അതിൻ്റെ വിഷ്വൽസ്, ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, വിഷ്വൽസ് അടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ജാമ്യ ഹർജി സ്റ്റേജിൽ മുഴുവൻ കാര്യങ്ങളും കോടതിയിൽ എത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവർക്ക് ജാമ്യം കിട്ടാൻ അർഹത അല്ലെങ്കിൽ അവർക്ക് അവരുടെ യോഗ്യത എന്താണ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വാദങ്ങൾ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞാണ് വിധി അവസാനിപ്പിക്കുന്നത്. അതായത് മുൻകൂർ ജാമ്യത്തിന് നമ്മൾ അർഹരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം സാഹചര്യങ്ങൾ, കാരണം നിരവധിയായ കോടതി വിധികൾ, നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ പല വിധികളും ഹർജിക്കാരും കൊണ്ടുപോയിട്ടുണ്ട്, റാവൽ സാറും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലുള്ള കണ്ടീഷൻസ് പാലിക്കുന്നതിൽ അതനുസരിച്ച് ജാമ്യം കിട്ടുന്നതിന് ഇവർക്ക് അർഹതയില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ.
സാധാരണഗതിയിൽ ഉണ്ടാകാത്ത ഒരു ഉത്തരവാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കേസിൽ ഉണ്ടാകാത്ത കൃത്യമായിട്ട് പോയിന്റുകൾ നിരത്തിയുള്ള കുറെ കൂടി വിശദമായി ഈ അപേക്ഷകയുടെ അല്ലെങ്കിൽ പ്രതിയുടെ വാദത്തെ മുഴുവൻ ഓരോന്നായിട്ട് ഗണിക്കുന്ന ഒരു ഇതുകൂടെ കാണുന്നു. അല്ല, സാധാരണഗതിയിൽ ഉണ്ടാക്കാത്തതെന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഓർഡറിലും ഡിസ്കസ് ചെയ്യും. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മരണപ്പെട്ടയാൾ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഒരാളാണ്. പ്രതിയായിട്ടിരിക്കുന്ന ഒരാളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഈ വിഷയം ഇതായതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവൻ പൊളിഞ്ഞതന്നെ, അതും അദ്ദേഹം മറ്റൊരു കാരണത്തിന് വേണ്ടി പൊളിഞ്ഞതല്ല, തൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കേസ് എന്നുള്ള രീതിയിലും ഇത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. തന്റെ സഹപ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ട അദ്ദേഹത്തിന് മറ്റു വഴികളില്ലായിരുന്നു. അത് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. അതായത് ഇത് അവരുടെ ഒരു ഇൻഹൗസ് പ്രോഗ്രാമായിരുന്നു. യഥാർത്ഥത്തിൽ അവർ പുറത്തു നിന്ന് ചാനൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്ത പോലുമില്ല, ഇത് ഈ പ്രതി ഇൻവൈറ്റ് ചെയ്ത പ്രകാരം മാത്രമാണ് ആളുകൾ വന്നത്. അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ജീവനക്കാർ തന്നെ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്നായിരുന്നു ഇതിൽ പറയുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ അഭിഭാഷകയായ അഡ്വക്കേറ്റ് സജിത വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സാധാരണ ഒരു പബ്ലിക് സെന്റിമെന്റ്സ് മാനിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവല്ല ഇത് എന്നുള്ളതാണ്. ഇതിനകത്ത് പബ്ലിക് സെന്റിമെന്റ്സ് അല്ല പ്രതിഫലിച്ചിരിക്കുന്നത്, കൃത്യമായിട്ടും ഈ കേസിന്റെ മെറിറ്റാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഒരു ഉന്നതയായ ഒരു രാഷ്ട്രീയക്കാരി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ അവരെങ്ങനെ ഒരു സിസ്റ്റത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയടക്കം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിധി പകർപ്പിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഉത്തരവിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓരോന്നായി എന്താണോ ഈ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ളത് അതിൽ എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് അക്കമിട്ട നിരത്തി ഗണ്ണിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഇത് പൊതുസമൂഹത്തിന് മുമ്പാകെ തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. ആ നിലയ്ക്ക് ആ കുറ്റകൃത്യത്തിനകത്ത് അവരുടെ പങ്ക്, ദിവ്യയുടെ പങ്ക് കൃത്യമായി വ്യക്തമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരുപക്ഷേ ഈ കേസിലെ ഒരു ദിശാസൂചി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. നമ്മൾ നേരത്തെ യു എ പി എ കേസിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഈ നമ്മുടെ അലൻ താഹ കേസിലൊക്കെ തന്നെ അന്നുണ്ടായിട്ടുള്ള ആ ജാമ്യ ഇതിനുണ്ടായിട്ടുള്ള വിധി പിന്നീട് കേസിനെ തന്നെ ആ കേസിൻ്റെ ഒരു മെറിറ്റായി മാറുകയൊക്കെ സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഈ കേസിനകത്ത് എന്തുകൊണ്ടാണ് ഇവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? ഇത് വെറുമൊരു ആളുകളുടെയോ മാധ്യമങ്ങളുടെയോ ഒരു മുറവിളിയുടെ പുറത്തല്ല, മറിച്ച് ആ കേസിനകത്ത് അവരുടെ പങ്ക് കൃത്യമാണ് എന്ന് കൃത്യമായി ഈ ഉത്തരവിനകത്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറ്റകൃത്യം അവർ ചെയ്തിട്ടുണ്ടെന്ന് അനുമാനിക്കാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും രസകരമായ കാര്യം, നമുക്ക് പ്രശാന്തിൻ്റെ പല പേരുകളുണ്ട്. പ്രശാന്ത് തെരുവോത്ത് വീട്ടിൽ, പ്രശാന്തൻ ടി വി, ഇന്നിപ്പോൾ അഭിഭാഷക മറ്റൊരു പേര് കൂടി നൽകിയിട്ടുണ്ട്, പ്രശാന്ത് ബാബു.